ബി ജെ പിയിൽ നിന്നുള്ള അവഗണനയും അപമാനവും തന്നെ ഏറെ വേദനിപ്പിച്ചെന്ന് സന്ദീപ് വാര്യർ നേരത്തെ പറഞ്ഞിരുന്നു. സി പി ഐ എമ്മും സി പി ഐയും സന്ദീപിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറായിരുന്നുവെങ്കിലും സന്ദീപ് വാര്യർ കോൺഗ്രസ് തെരഞ്ഞെടുക്കുകയായിരുന്നു. നാടകീയ സംഭവങ്ങളുടെ നാൾ വഴികളിലൂടെ ഞാൻ അപമാനിതനായതുകൊണ്ട് അപമാനിക്കപ്പെട്ട സ്ഥലത്ത് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനായതുകൊണ്ടുള്ള നിലപാടാണ്. ഉപതിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തുടക്കത്തിൽ തന്നെ സന്ദീപ് വാര്യർ ബി ജെ പിയുമായി ബി ജെ പി തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഇരിപ്പിടം നൽകാതെ അപമാനിച്ചു. പ്രചാരണത്തിൽ നിന്ന് സന്ദീപ് പൂർണ്ണമായും വിട്ടുനിന്നു. സന്ദീപ് വാര്യരെ വിളിച്ചു വരുത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചുമതല ഞാൻ ഏൽപ്പിച്ചതാണ്. സന്ദീപ് വാര്യർ സജീവമായിട്ട് പാർട്ടി പ്രവർത്തനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ്. നവംബർ 4 ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ബി ജെ പിയുമായുള്ള അകൽച്ചയ്ക്ക് സ്ഥിരീകരണമായി. പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ രൂക്ഷമായ വിമർശനവും. ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്റെ കഴിവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കാം, അദ്ദേഹത്തിന്റേതുപോലെയുള്ള അനർഗനിർഗളമായ സംഭാഷണ ശൈലി എനിക്കില്ലാത്തതുകൊണ്ടോ അദ്ദേഹത്തിന്റെ രീതിയിൽ ഓറേറ്ററി സ്കില് എനിക്കില്ലാത്തതുകൊണ്ടോ ഒക്കെ അദ്ദേഹത്തിന് എന്നോടൊരു അവമതിപ്പുണ്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ബി ജെ പിയോടുള്ള അതൃപ്തി വെളിവാക്കിയതിന് തൊട്ടു പിന്നാലെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സന്ദീപിനെ പ്രകീർത്തിച്ച് രംഗത്തെത്തി. ഞങ്ങളെ ശക്തമായി എതിർക്കുന്ന ഒരാളാണ് അദ്ദേഹം. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മര്യാദ വെച്ചിട്ട് പറഞ്ഞു, വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും പുറത്തു വന്ന് ചിരിച്ചിട്ട് കൈതരും. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തി. ഇടതുപക്ഷത്തേക്ക് ആ ഒരാൾ വന്നാൽ ഞങ്ങൾ ശ്രദ്ധാപൂർവം സ്വാഗതം ചെയ്യും. സി പി ഐയുടെ നയവും പരിപാടിയും അംഗീകരിച്ചാൽ സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജും പറഞ്ഞു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവും പരിപാടിയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഈ പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആർക്കും കടന്നു വരാം. എന്നാൽ പാർട്ടിയുടെ നയപരിപാടികൾ അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കണം. പക്ഷെ സന്ദീപ് വാര്യർ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചു വന്നാൽ ഞങ്ങൾ അത് ആലോചിക്കും, വലിയ തർക്കമൊന്നുമില്ല. എന്നാൽ സന്ദീപിനെ വേണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ആദ്യഘട്ടത്തിൽ നിലപാടെടുത്തിരുന്നു. ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രശ്നമുണ്ട്, പിന്നെ എന്തിനാ വെറുതെ സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരുന്നത്? പാർട്ടി പാർട്ടി ജനാധിപത്യ പാർട്ടി അതിന് പ്രശ്നമുണ്ടാവും, പിന്നെ നിങ്ങൾ സന്ദീപ് വാര്യരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞങ്ങള് ഓരോ പാർട്ടിയിലും ഉടക്കുന്നവരെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് എന്താ, ഇവിടെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്ന നേതാക്കളെയൊക്കെ ഞങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇവരാരെയും പരിഗണിക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് 4 ശേഷിക്കെ കൈപിടിച്ചു സന്ദീപ് വാര്യർ. ആർജവമുള്ള അഭിമാനബോധമുള്ള ആത്മാഭിമാനബോധമുള്ള ആളുകൾക്ക് അരനിമിഷം പോലും തുടരാൻ കഴിയാത്ത പാർട്ടിയായി ബി ജെ പി കേരളത്തിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനബോധമുള്ള പ്രവർത്തകർ ആ വെറുപ്പിന്റെ കൂടാരം വിട്ട് പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റിസർച്ച് ഡെസ്ക്, 24.